വരനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് മാട്രിമോണിയൽ പരസ്യം കൊടുത്ത് യുവാക്കളിൽ നിന്ന് പണവും സ്വർണവും തട്ടുന്ന സ്ത്രീയെ കാസർഗോഡ് പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രുതി ചന്ദ്രശേഖരൻ എന്ന സ്ത്രീയാണ്. 42 വയസ്സായി എങ്കിലും സുന്ദരമായ മേക്കപ്പ് ചെയ്യും. അവരുടെ ഇൻസ്റ്റഗ്രാമിൽ അവർ കൂടെ സംസാരിക്കാം. മാട്രിമോണിയൽ കോളത്തിൽ പരസ്യം കൊടുക്കും. അവരെ നമ്പറിൽ വിളിക്കും. പിന്നീട് അവർ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ആവും ചർച്ച. ഏതായാലും വിളിക്കുന്ന ആൾക്കാരുമായിട്ട് വലിയ ലോകത്തിൽ കൂടും, അവരുമായിട്ട് സൗഹൃദത്തിലാവും. അതിനുശേഷം താന് ISR ഉദ്യോഗസ്ഥയാണെന്ന് പറയും, ചിലയിടത്ത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥയാണെന്ന് പറയും. അവരുമായിട്ട് സൗഹൃദത്തിലാവും, കല്യാണം കഴിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് 100,000 രൂപ പണം ചോദിക്കും, ചിലപ്പോൾ അവർ കൊടുക്കും. ഒരു പവൻ്റെ ഒരു മാല വേണമെന്ന് ആദ്യം ചോദിക്കും. സാധാരണഗതിയിൽ അടുപ്പമായി കഴിഞ്ഞ് കല്യാണം കഴിക്കാനുള്ള പ്ലാനും ആണെങ്കിൽ ഒരു പവൻ്റെ മാല വാങ്ങിച്ച് കൊടുക്കും ആദ്യം. സൗഹൃദമായി കഴിയുമ്പം ചിലപ്പം അതിൽ നിന്ന് പിന്മാറുക, ഒരു പവൻ്റെ മാലയല്ലേ പോട്ടെ എന്ന് വിചാരിക്കാം. പിന്നീട് അവർ പണം ചോദിക്കും 100,000 രൂപ. അങ്ങനെ സൗഹൃദമാകുക പലരിൽ നിന്ന് ഇതുപോലെ പറ്റിച്ചെടുത്തു. ഇപ്പം പൊയിനാച്ചിയിലുള്ള ഒരാൾ ആയിട്ട് സൗഹൃദത്തിലായി. അയാളിൽ നിന്ന് കുറേ സ്വർണവും പണവും തട്ടിയെടുത്തു. അതിനുശേഷം ഇവരെ ബന്ധപ്പെടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പോലീസ് കേസ് കൊടുത്തു. കാസർഗോഡ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ കാസർഗോഡ് ജില്ലാ കോടതിയിലെ മുൻകൂർ ജാമ്യത്തിന് പോയി. ജാമ്യം കോടതി കൊടുത്തില്ല, അവർ മുങ്ങി. പിന്നീട് പോലീസ് അവരെ അന്വേഷിച്ച് നടന്ന് ഉടുപ്പിയിൽ നിന്ന് അവരെ കസ്റ്റഡിയിലെടുത്തു. അപ്പോഴാണ് ഇവരുടെ പൂർവ്വ ചരിത്രങ്ങൾ പോലീസിന് മനസ്സിലായത്. ശ്രുതി ചന്ദ്രശേഖർ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പലരും പറ്റിച്ചിട്ടുണ്ട്. ഇവർ ചിലരൊക്കെ മിക്കവാറും യഥാർത്ഥത്തിൽ മാരി ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് തന്നെയായിരിക്കും ഇവരുമായിട്ട് സൗഹൃദത്തിലാകുന്നത്. സൗഹൃദത്തിലായി കഴിഞ്ഞാൽ പണം ചോദിക്കും, അവർ മാല കൊടുക്കും, അവർ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോകും. അങ്ങനെ ധാരാളം പേരെ ഇൻക്ലൂഡിംഗ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറ്റിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഒരു SIയെ അവർ ഉടുപ്പിയിൽ വിളിച്ചുകൊണ്ട് പോയി. അവിടെ പോയി അതിനൊരു സൗഹൃദമായി അവിടെ ചെന്ന് അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ അവിടുത്തെ പോലീസിൽ, മംഗലാപുരം പോലീസിൽ, ഉടുപ്പി പോലീസിൽ ഒരു പരാതി കൊടുത്തു. ഒരു റേപ്പ് കേസ്. അയാൾ വിഷമിച്ചു. പിന്നെ അവരുമായിട്ട് പഞ്ചായത്തായെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെ അത് അവർ കുരുക്കി. ഇതുപോലെ ധാരാളം പേർക്ക് പറ്റി, ധാരാളം സംഭവങ്ങൾ ഇവർക്കെതിരായി പല പോലീസ് സ്റ്റേഷനിൽ പരാതി വന്നിട്ടുണ്ട്. ഇപ്പോൾ പൊയിനാച്ചിക്കാരനെ പറ്റിച്ചതോടുകൂടി കഥ അങ്ങ് മാറി. ഇവർ ജില്ലാ കോടതി പോകേണ്ടി വന്നു. പോലീസ് വളരെ ശക്തമായിട്ട് നിന്നു. കാസർഗോഡ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട്, അവർ ജാമ്യം കിട്ടാതെ പോലീസ് തപ്പിപ്പിടിച്ച് അറസ്റ്റ് ചെയ്തു. അവർ സാധാരണഗതിയിൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെ മാട്രിമോണിയിൽ കൂടെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കൂടെയാണ് അവർ സംസാരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം അവർക്കും വിളിക്കുന്ന ആൾക്കും ഉണ്ടാവും, രഹസ്യമായിട്ടിരിക്കും, പിന്നെ പ്രശ്നമില്ല എന്നൊക്കെയാണ് വിളിക്കുന്നവരും കരുതുന്നത്. അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോഴാണ് അവരുടെ തനി സ്വരൂപം വെളിയിലാകുന്നത്. ശ്രുതി ചന്ദ്രശേഖരൻ പലരെ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട്. പലർക്കും മാനം അഭിമാനം ഓർത്തിട്ട് വെളിയിൽ പറയാതെ ഇരിക്കുന്നു. ഇതുപോലെ തിരുവാണ്ടത്ത് 2-3 കേസിലെ SIമാരെ ഇതുപോലെ കുരുക്കിയ ഒരു സ്ത്രീയുണ്ട്. 3 കേസുകൾ ഇവിടെ റേപ്പ് കേസിന് എടുത്തിട്ടുണ്ട്. അവരുമായിട്ട് സൗഹൃദത്തിലാവും, അതിനുശേഷം അവരോട് ഒന്നിച്ച് അവരുമായിട്ട് നടക്കും. അതിനുശേഷം അവർ പണം ചോദിക്കുമായിരിക്കാം, ഏതെങ്കിലും തെറ്റും, തെറ്റിക്കഴിഞ്ഞാൽ റേപ്പ് കേസ് ഉറപ്പ്. 2-3 കേസുകൾ തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ കൊടുത്തിട്ടുണ്ട്, പേട്ടയിൽ താമസിക്കുന്ന സ്ത്രീയാണ്. അതുപോലെ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ പലരെയും പറ്റിച്ച ഒരു സ്ത്രീയുണ്ട്. തിരുവനന്തപുരത്ത് ഒരു 4-5 വർഷം മുമ്പ് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ചിലപ്പം പലരും വീട്ടുകാരുമായിട്ട് തെറ്റിമാറി ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ സന്ദർഭത്തിലായിരിക്കും വന്നു കൂടുന്നത്. ഏതായാലും ധാരാളം സ്ത്രീകൾ ഇതുപോലെ പല കേസിലും പല ആൾക്കാരും കുരുക്കിയതായിട്ട് ഇപ്പം കാണുന്നുണ്ട്. പലരും ഇങ്ങനെയുള്ള ചതി ചെന്ന് ചാടരുത്. കാരണം മാനഹാനി, ധനനഷ്ടം, റേപ്പ് കേസുകൾ
ഇങ്ങനെ പലതും വന്നു. ഏതായാലും പൊയ്നാച്ചിക്കാരന് പണം കൊടുത്തതല്ലാതെ മറ്റ് രീതിയിലൊന്നും പോയില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ധൈര്യസമേതം കേസ് കൊടുത്തത് തന്നെ. കേരള പോലീസിലെ ഒരു എസ് ഐക്ക് ഇങ്ങനെ പറ്റി. അത് ഉടുപ്പിയിലും അവിടെ വെച്ച് ആയതുകൊണ്ട് ആ പ്രശ്നം ഒത്തുതീർന്നിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഇവർ ഇൻകം ടാക്സുകാരിയാണ് അല്ലെങ്കിൽ ISRO-ക്കാരിയാണ്. അതിന് ചില റെക്കോർഡുകൾ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കയ്യിൽ. അതൊക്കെ കാണിക്കുമ്പോൾ പലരും വിശ്വസിക്കും ഇവർക്ക് നല്ല ജോലിയുള്ള സ്ത്രീയാണ്, തന്നെക്കാട്ടിലും ഉന്നത പൊസിഷനിലാണ് എന്നൊക്കെ മനസ്സിൽ തോന്നുമായിരിക്കാം. എന്തായാലും ഇതുപോലെയുള്ള ചെന്ന് ചാടാതെ എല്ലാവരും ശ്രദ്ധിക്കണം. തിരിച്ചും പല ആണുങ്ങളും ഇതുപോലെ സ്ത്രീകളെ പറ്റിച്ച് നടക്കുന്നുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ആൾക്കാർ പലരും ഈ രീതിയിലുള്ള പറ്റിപ്പുമായിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് ജനങ്ങളത് വളരെ ശ്രദ്ധിക്കണം. പുരുഷന്മാരും സ്ത്രീകളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ധാരാളം ആൾക്കാർ ഇതുപോലെ പറ്റിച്ച് അവരുടെ ധനനഷ്ടവും കയ്യിലുള്ള പണം മുഴുവൻ പോകുന്നത് സംഭവങ്ങളും പല സ്ഥലത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കരുതിയിരിക്കുക.